കിങ്ടം ആൻഡ് ഗ്ലോറിയം ഇൻഡസ്ട്രീസിൻ്റെ നാൽപ്പത്തി നാലാമത് സൂം ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇത് നിങ്ങളുടെ മാനസികവും ശാരീരികവും ആത്മീകവുമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സഹായകരമാകുവാനായിട്ടുള്ള ഒരു ക്ലാസ്സാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളും ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളും എല്ലാം കേൾക്കുക കേൾക്കുക മാത്രമല്ല അതിനെ പ്രാക്ടിക്കൽ ആക്കുവാനായിട്ടും കൂടെ ശ്രമിക്കുക നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം വിട്ടുപോയ ഒരു വിഷയമുണ്ട് അതെങ്ങനെ വിട്ടുപോയെന്ന് എനിക്കറിയാമല്ല നേരത്തെ തന്നെ പറയേണ്ട ഒരു കാര്യമായിരുന്നു അതെവിടെയോ വെച്ച് എനിക്കൊരു തെറ്റുപറ്റിപ്പോയി അതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത് ബന്ധങ്ങളിലുള്ള തകർച്ച അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പക്ഷേ നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾക്ക് ഉണ്ടെങ്കിൽ അത് നമ്മളെ ആത്മീകമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ബലഹീനരാകും ആ ബലഹീനത ഗ്രാജ്വലായിട്ട് അത് രോഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ രോഗമായിട്ട് മാറ്റപ്പെടും ആത്മീകമായിട്ട് നമ്മൾ വളരത്തില്ല മാനസികമായിട്ടുള്ള തകർച്ചയ്ക്കകത്തായിരിക്കുകയും ചെയ്യും സോ അതുകൊണ്ട് തന്നെ എല്ലാവിധത്തിലും നമ്മൾ റിലേഷൻഷിപ്സിനെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതിനു വേണ്ടി തന്നെ ഒരു അധ്വാനം നമ്മുടെ കയ്യിൽ നിന്ന് വേണം കാരണം നമ്മൾ റിലേഷൻഷിപ്സ് എത്രത്തോളം സൂക്ഷിക്കുന്നുവോ അല്ലെങ്കിൽ എത്രത്തോളം നല്ല റിലേഷൻഷിപ്പ് മനുഷ്യരുമായിട്ടുണ്ടോ അത്രയും മാത്രമേ നമുക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ടാകുവാനായിട്ടൊക്കെയുള്ളൂ കാരണം കർത്താവിൻ്റെ വചനം അത് പറയുന്നു ഏറ്റവും വലിയ കമാൻമെൻറ്റ് ഏതെന്നുള്ളത് ന്യായ പ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതെന്നുള്ളത് കർത്താവ് പറയുന്നു നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം അതാവുന്നു ഒന്നാമത്തെ കൽപ്പന രണ്ടാമത്തേത് അതിനോട് സമം അപ്പം സമം എന്ന് പറയുമ്പോൾ വ്യത്യാസമൊന്നുമില്ല കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക ആ അതിൻ്റെ രണ്ട് ഭാഗമുണ്ട് ആ ഒരു രണ്ടാമത്തെ ഭാഗത്തിന് തന്നെ രണ്ട് ഭാഗമുണ്ട് നിന്നെ തന്നെ ആദ്യമേ സ്നേഹിക്കണം നീ എത്രത്തോളം നിന്നെ സ്നേഹിക്കുകയും നിന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടോ അതേ ലെവലിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ടും ബഹുമാനിക്കുവാനായിട്ടും സാധിക്കത്തുള്ളൂ അപ്പം അതേ ലെവലിൽ നമുക്ക് ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കത്തുള്ളൂ ഇത് മൂന്നും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ് ചില്ലറ ബന്ധമൊന്നുമല്ല നല്ലതുപോലെ ബന്ധപ്പെട്ട് കിടക്കുന്നു എല്ലാം തമ്മിൽ ഒരേ റേഷ്യോയിലാണ് നാം എത്രത്തോളം നമ്മെ സ്നേഹിക്കുന്നു അത്രത്തോളം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു നാം ആ നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എത്രത്തോളം ഉണ്ടോ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പും അത്രത്തോളം തന്നെ ഉണ്ട് സോ ഇതിൽ നമ്മൾ പൂർണ്ണത നമുക്ക് വഹിക്കും പൂർണ്ണതയും നമുക്ക് എത്തണം ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ നല്ലതുപോലെ കാത്തു സൂക്ഷിക്കണം ഒരു വ്യക്തി ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തി പോലും നമുക്ക് മാറ്റി നിർത്താനായിട്ട് ഒക്കത്തില്ല അവരെ നമുക്ക് അവരുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാകാൻ ഒക്കത്തില്ല എന്ന് പറയുവാൻ നമുക്ക് അവകാശമില്ല ഏതൊരു വ്യക്തിയാണെങ്കിലും നമുക്ക് അവിടെ ശരിയായ വിധത്തിലുള്ള ബന്ധം തന്നെ ഉണ്ടാകണം അപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലരുമായിട്ട് നമുക്ക് ഒട്ടും ബന്ധപ്പെടുവാനായിട്ടൊക്കത്തില്ല പക്ഷെ നമ്മുടെ മനോഭാവം മനസ്സ് നമ്മൾ അങ്ങോട്ട് ചെന്നാൽ ഇങ്ങോട്ട് അടി കിട്ടുന്ന അടിതരുന്ന ആൾക്കാരായിരിക്കാം പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മുടെ മനോഭാവമാണ് നമ്മുടെ ഹൃദയത്തിൽ അവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ് അതാണ് ചോദ്യം അത് നമ്മൾ ഏറ്റവും കറക്റ്റായിട്ട് കാത്തുസൂക്ഷിക്കാനായിട്ട് ശ്രമിക്കണം അപ്പം അങ്ങനെ ബന്ധങ്ങളിൽ വരുന്ന ഒരു പ്രശ്നം നമുക്ക് സാധാരണ ഏത് മനുഷ്യനും ഉണ്ടാകാവുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത് വിധിക്കുക അഥവാ അല്ല വിധിക്കുക കുറ്റാരോപണം നടത്തുക ഈ രണ്ട് കാര്യങ്ങൾ അത് ഒന്നിച്ച് കിടക്കുക പക്ഷേ രണ്ടും രണ്ടാണ് വിധിക്കുക എന്ന് പറഞ്ഞാൽ ഒരുവൻ ചെയ്ത പ്രവൃത്തിയെ നാം വിധിക്കുക നമ്മളത് പറയുക അവൻ തെറ്റി എന്ന് പറയുക അവന് പാപം ചെയ്തു എന്ന് നമ്മൾ വിധിക്കുന്നു അതാണ് വിധിക്കുക ഇനി കുറ്റാരോപണം എന്ന് പറയുമ്പോൾ വിധി എന്ന് പറയുന്നത് ആ സമയത്ത് സംഭവിക്കുന്ന നമ്മൾ ആ പാപം അല്ലെങ്കിൽ ആ തെറ്റ് കണ്ടു അല്ലെങ്കിൽ ഇനി നന്മയാണ് ഞാൻ നന്മ കണ്ടു ഒരു സംഗതി നമ്മൾ കണ്ടു ആ നിമിഷം നമ്മളിൽ ഉണ്ടാകുന്ന ഒന്നാണ് വിധി എന്ന് പറയുന്നത് ഇനിയും കുറ്റാരോപണം കുറ്റാരോപണം എന്ന് പറയുന്നത് നാളുകൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷവും ആ വ്യക്തിയെ നമ്മൾ ഈ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇന്ന് നമ്മളൊന്ന് കാണുക എവിടെയോ വെച്ച് കണ്ടു ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ പാപവും നമ്മുടെ മനസ്സിൽ വരിക ആ പാപവുമായിട്ട് അല്ലെങ്കിൽ ആ കുറ്റവുമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും നമ്മൾ ആ വ്യക്തിയെ കാണുന്നത് അതിനെപ്പറ്റി നമ്മുടെ മനസ്സിൽ അത് ഇന്നും പച്ചയ്ക്ക് കിടക്കുകയാണ് മറന്നിട്ടില്ല നമ്മൾ ആ വ്യക്തിയും ആ വ്യക്തിയുടെ പാപവും നമ്മുടെ മനസ്സിൽ വളരെ ഫ്രഷായിട്ട് കിടക്കുന്നു അതാണ് കുറ്റാരോപണം നമ്മുടെ മനസ്സിൽ ആ വ്യക്തിയെ കുറ്റം ആരോപിച്ചുകൊണ്ട് ഇത്രയും ദിവസം ഇത്രയും നാളുകൾ നമ്മൾ ജീവിച്ചു കുറേ നാൾ ജീവിച്ചു അത് കഴിഞ്ഞ് നമ്മൾ മറന്നു ഇന്ന് നമ്മൾ ആ ഓർമ്മ പുതുക്കുമ്പോഴും ആ കുറ്റം അവിടെ കിടപ്പുണ്ട് കുറ്റാരോപണം അവിടെ കിടപ്പുണ്ട് അത് രണ്ടും നമ്മൾ രണ്ടായിട്ട് തന്നെ കാണണം വിധിക്കുക വിധിക്കുന്നതിനെ പറ്റി യാക്കോബിൻ്റെ ലേഖനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു നമുക്കൊന്ന് കാണാം യാക്കോബിൻ്റെ ലേഖനം നാലാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ യാക്കോബ് നാലിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും അവിടെ പറഞ്ഞിരിക്കുന്നു അന്യോന്യം വി ദുഷിക്കരുത് ഡു നോട്ട് സ്പീക്ക് അപ്പം അവിടെ കുറ്റാരോപണമാണ് ഒരു മനുഷ്യനെ കുറ്റം ആരോപിക്കുന്ന കാര്യം ദുഷിക്കരുത് എന്ന് പറയുമ്പോൾ തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായ പ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു ന്യായ പ്രമാണത്തെ വിധിക്കുന്നു എങ്കിൽ നീ ന്യായ പ്രമാണം അനുഷ്ഠിക്കുന്നവനല്ല വിധിക്കുന്നവൻ അത്ര ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവനേ ഉള്ളു രക്ഷിപ്പാനും നശിപ്പിക്കാനും ശക്തനായവൻ തന്നെ കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആർ ഇതിനെ ഞാൻ ഒരൊ വളരെ ചുരുക്കമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നമ്മൾ ദൈവത്തിനോട് പറയുകയാണ് ഒരു ഒരുവന്റെ പാപം നമ്മൾ കണ്ടു പക്ഷേ നമുക്ക് ദൈവത്തി അവന് നൽകിയ ആ വിധിയെ പറ്റി നമുക്ക് താല്പര്യമില്ല അത് പോര എന്നൊരു ഇത്രയും പാവം ചെയ്തവൻ ഇന്നും ഇത്രയും സുഖസൗകര്യങ്ങളിൽ അല്ലെങ്കിൽ ഇത്ര നന്നായിട്ട് ജീവിക്കുന്നു എന്നുള്ള ഒരു മനോഭാവം നമ്മളിൽ വരുമ്പോൾ നമ്മൾ ദൈവത്തിനോട് പറയുകയാണ് കർത്താവെ നിനക്ക് വിധിക്കാൻ അറിയാൻ നീ വലിയ ന്യായാധിപതിയൊക്കെ ആയിരിക്കാം ശരി സംഭവിച്ചു പക്ഷെ നിനക്ക് വിധിക്കാൻ അറിഞ്ഞൂടാ ഒരു കാര്യം ചെയ് ഞാൻ ആസിംഹാസനത്തിൽ ഒന്ന് ഇരുന്ന് ഞാൻ വിധിച്ച് കാണിച്ചു തരാം എന്ന് നാം പറയുകയാണ് അപ്പം ആ ഒരു വ്യക്തിയെ നമ്മൾ വിധിക്കാൻ നമ്മൾ ശ്രമിക്കുക ശ്രമിക്കുമ്പോ നമ്മള് ന്യായപ്രമാണത്തെ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ദൈവത്തെ ദൈവത്തെ തന്നെ നമ്മൾ ദൂഷിക്കുന്നതും വിധിക്കുന്നതും ഒരു വ്യക്തിയെ നമുക്ക് വിധിക്കുവാനായിട്ട് അനുവാദം ഇല്ല അത് ഞാൻ കുടുംബജീവിതവും മറ്റേ ഒബീഡിയൻസ് ടു ദ അതോറിറ്റീസ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മറ്റൊരു വ്യക്തിയെ നോക്കുവാനായിട്ട് അവൻ്റെ പ്രവൃത്തിയെ വിധിക്കുവാനായിട്ട് നമുക്ക് അനുവാദമില്ല നമ്മുടെ മേലധികാരി അവൻ ചെയ്യുന്നത് തെറ്റായിരിക്കാം പറയുന്നത് തെറ്റായിരിക്കാം പക്ഷെ അത് നോക്കാൻ നമുക്ക് അധികാരമില്ല അനുസരിക്കാൻ മാത്രമേ അധികാരമുള്ളൂ ഇത് വലിയ അന്യായമാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം പക്ഷെ നമ്മൾ ആ ട്രാക്കിലേക്ക് വീണ് കഴിഞ്ഞാൽ എന്തോ ഒരു സുഖമാണെന്നറിയാമോ പക്ഷേ ഇന്ന് ഞാൻ ആ ട്രാക്കിലേക്ക് വീണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ ഒത്തിരി വീണു ഒത്തിരി ആ ട്രാക്കിലേക്ക് ഞാനായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കതിൻ്റെ സുഖം അറിയാം എന്ന് ഞാൻ പറയുന്നത് ഒരു മനുഷ്യനെ വിരിക്കാതിരിക്കുമ്പോൾ ഉള്ള സുഖം പക്ഷെ കുറ്റാരോപണമത്രത്തോളം ഞാൻ ജയിച്ചെന്ന് ഞാൻ പറയുകയല്ല വിധിക്കുന്ന കാര്യത്തിൽ ഞാൻ കുറച്ച് ജയിച്ചിട്ടുണ്ട് മുഴുവനായിട്ടില്ല മാനുഷികമായിട്ടുള്ള ബലഹീനതകളിൽ എനിക്ക് ജയിക്കാൻ കിടക്കുന്ന ഒരു ഏറിയ ഇത് രണ്ടും ഓക്കെ ഇനി മത്തായുടെ ഏഴ് മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട് നമ്മുടെ വിധിക്കുന്ന പറ്റി അവിടെ പറയുന്നു നിന്റെ കണ്ണിലെ കോരെടുത്തിട്ട് മറ്റവൻ്റെ കണ്ണിലെ കരട് എടുക്ക എന്നും പറയുന്നു അപ്പം അവിടെ എന്തോ വരുന്നത് എന്തോ ആ വ്യക്തിയുടെ പാപം നമ്മുടെ വിധിക്കുന്ന സ്വഭാവം അല്ലേ അപ്പം ആ വിധിക്കുന്ന ആ വ്യക്തിയുടെ ആ സ്വഭാവം പാപ സ്വഭാവത്തെ കർത്താവിന് അവൻ്റെ കണ്ണിലെ ഒരു ആ വ്യക്തിയുടെ കണ്ണിലെ കരടായിട്ടേ തോന്നുള്ളൂ ഫൂന്നൊന്നു ഊതിയൽ പോകാനുള്ളതേ ഉള്ളൂ കർത്താവിന് ആ വ്യക്തിക്ക് ആ പാപബോധം കൊടുക്കാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല ദൈവം കർത്താവ് അവന് പാപബോധം കൊടുത്താൽ അവൻ ഏറ്റുപറഞ്ഞാൽ തീർന്നു വിഷയം അവൻ്റെ പാപം അങ്ങ് തീർന്നു അതേ സമയത്ത് നമ്മുടെ വിധിക്കുന്ന സ്വഭാവം അപ്പം വിധിക്കുന്ന സ്വഭാവത്തിൻ്റെ പുറയിലുള്ള നമ്മുടെ മനോഭാവം ഒന്നും മനസ്സിലാക്കണം അഹങ്കാരം ഞാൻ ശരിയാണ് അവൻ തെറ്റാണ് ഞാൻ മാത്രം ശരി ആ വിധത്തിലുള്ള ആ സ്വയത്തിൻ്റെ പുകഴ്ചകളും അഹങ്കാരങ്ങളും അവിടെ വെളിപ്പെട്ട് വരുന്നത് അങ്ങനൊരു വ്യക്തിയെ കറക്റ്റ് ചെയ്യാൻ കർത്താവിന് പോലും പ്രയാസം കാരണം വിധിക്കുന്ന ഒരു വ്യക്തിക്ക് അഹങ്കാരം ഭയങ്കരമായിട്ടുണ്ടായിരിക്കും അവൻ്റെ അവൻ്റെ തലയിലോട്ട് ബോധ്യം കൊടുക്കാനായിട്ട് പ്രയാസം അൺലെസ് അവൻ്റെ ആ സ്വയം ഇടിയണം അവൻ്റെ സ്വയം ഇടിഞ്ഞ് താഴ്ന്നു വരുമ്പോൾ മാത്രമേ അവൻ ആ ബോധ്യം കൊടുക്കാനൊക്കെത്തുള്ളൂ എനിക്കറിയാം എൻ്റെ സ്വയം എത്രത്തോളം ഉണ്ടായിരുന്നു ഞാൻ എത്രത്തോളം വിധിക്കുകയും കുറ്റാരോപണം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് എനിക്കറിയാം ആയിരുന്നു എന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം പക്ഷേ എൻ്റെ സ്വയത്തെ അങ്ങനെയൊന്നും ഒടയില്ലാത്ത സ്വയമായിരുന്നു ഒരു കൂടം വെച്ചോ ഒരു ചുറ്റിക വെച്ചോ അടിച്ചാൽ ഒന്നും ഉടയുന്ന സ്വയം അല്ലായിരുന്നു കർത്താവോ ബുൾഡോസറോ അല്ലെങ്കിൽ ആറ്റം ബോംബോ ഏതാണ്ട് ഇട്ടാണ് എന്നെ ഉടച്ചത് ബോംബിട്ട് തന്നെയാണ് എന്നെ ഉടച്ചത് ആ ഉടഞ്ഞ് വരുന്നതിൻ്റെ അനുസരിച്ച് എനിക്കറിയാം നമ്മിൽ നിന്ന് ആ വിധിക്കുന്ന ഞാൻ ഇത്രേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായി കഴിയുമ്പോൾ മറ്റൊരു വ്യക്തി നമുക്ക് വിധിക്കാനായിട്ട് പ്രയാസം കുറ്റാരോപണം ഒരുപാട് പക്ഷെ കുറ്റാരോപണം വരുന്നത് ഏതാണ് നമ്മുടെ അവരെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള കണ്ണുകളാണ് അതുകൊണ്ട് തന്നെ കുറ്റാരോപണം മാറിപ്പോകാനായിട്ട് ടീച്ചർ താമസമാണ് വിധിക്കുന്നത് ഇന്നത്തേതാണ് ഇന്നത്തെ കാര്യത്തെയാണ് വിധിക്കുന്നത് കുറ്റാരോപണതോ പഴയ കാര്യവും വെച്ചോണ്ട് ആ വ്യക്തിയെ കാണുക സോ പഴയത് നമ്മുടെ ഉള്ളിൽ ഫ്രഷായിട്ട് കിടക്കുമ്പം അതിനെ നമ്മൾ കർത്താവിൻ്റെ ക്രൂശിലേക്ക് കൊടുത്ത് ആ വ്യക്തിയോട് ക്ഷമിക്കാതെ നമുക്ക് അവിടെ നിന്നും ആ കുറ്റാരോപണത്തിൽ നിന്നും രക്ഷപെടാനൊക്കത്തില്ല ഓക്കെ രണ്ട് പത്രോസ് രണ്ടിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളാണ് രണ്ട് പത്രോസ് രണ്ടിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളാണ് ബലവും ശക്തിയും ഏറിയ ദൂതന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ അതായത് നീതിമാന്മാരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതെ അധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാർ മഹിമകളെ ദുഷിപ്പാൻ ശങ്കിക്കുന്നില്ല എന്നിട്ട് പറയുന്നു അവർ അറിയാത്തതിനെ ദുഷിക്കാൻ അനീതിയുടെ കൂലി അനുഭവ അനുഭവിച്ച് അവിടെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് എന്നോട് ക്ഷമിക്കുക അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്താൽ നശിച്ചു പോകും ബലവും ശക്തിയും ഏറിയ ദൂതന്മാർ കർത്താവിൻ്റെ സന്നദ്ധിയിൽ അവരുടെ നേരെ അതായത് നീതിമാന്മാരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതിരിക്കെ അപ്പം നീതിമാന്മാർ അവിടെ തെറ്റ് ചെയ്തു അവരെ അവരുടെ നേരെ പക്ഷെ ദൂതന്മാർ പോലും അവരെ അവരുടെ അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് അവരുടെ നേരെ ദൂഷണ കുറ്റാരോപണങ്ങൾ നടത്തിയില്ല അങ്ങനെ ഇരിക്കെ തന്നിഷ്ടക്കാർ മഹിമ ഇവരെ വിധിക്കാൻ നമുക്ക് എന്തുകൊണ്ട് ശങ്കിക്കുന്നില്ല ഈ മഹിമകളെ ദുഷിക്കുവാനായിട്ട് മറ്റുള്ള ഏതൊരു വ്യക്തിയെയും മഹിമകളെന്ന് പറയുമ്പോൾ മറ്റേതൊരു വ്യക്തി നമ്മളെക്കാൾ വലിയവരായിട്ട് നമ്മൾ കാണണം അവരെ ദുഷിപ്പൻ എന്തുകൊണ്ട് നീ ശങ്കിക്കുന്നില്ല അവർ അറിയാത്തതിനെ ദുഷിക്കയാൽ അവിടെ എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് എന്തുകൊണ്ട് അറിയാത്തതിനെ ദുഷിക്കയാൽ എന്ന് പറയുന്നത് കണ്ടിട്ടല്ലേ നമ്മൾ വിധിക്കുകയും ആ ദുഷിക്കുകയും ചെയ്യുന്നത് അവരുടെ പ്രവൃത്തി നമ്മൾ കണ്ടല്ലോ ആ പ്രവൃത്തി കണ്ടിട്ടല്ലേ നമ്മൾ ചെയ്തത് ദുഷിക്കുന്നത് അല്ലെങ്കിൽ കുറ്റാരോപണം നടത്തുന്നത് ഇവിടെ ഒരു വലിയ സത്യം ഒന്നല്ല രണ്ട് സത്യമുണ്ട് ഒന്ന് അവരുടെ പ്രവൃത്തിയുടെ പുറകിലത്തെ സത്യം എന്തെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ അതായത് നമ്മൾ ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യൻ സഭ ആൾക്കാരുടെ ഇടയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളും തമിഴ്നാട്ടിലുള്ള ആരുടെ ആചാരാനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള ചില ഹിന്ദൂസിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളുമായിട്ട് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾ വലിയ വ്യത്യാസമാണ് അവരുടെ ഇടയിൽ അമ്മാവൻ അനന്തര കല്യാണം കഴിക്കും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലുള്ളവർ അമ്മാവന്മാർ അനന്തര കല്യാണം കഴിക്കും പെങ്ങളുടെ മകളെ അമ്മാവനാ അവളുടെ അവകാശമാണ് അതേ സമയത്ത് നമുക്കത് ചിന്തിക്കാൻ നോക്കുമോ സ്വ അങ്ങനൊരാളെ കണ്ടുകഴിഞ്ഞാൽ നമ്മളെന്തും മാത്രം കുറ്റം കുറ്റം വിധിക്കും കുറ്റാരോപണം നടത്തും അല്ലേ ഇതുപോലെ അവരുടെ പൂർണ്ണയിലുള്ള അവരുടെ വളർന്നു വന്ന സാഹചര്യങ്ങളാകാം ചിലപ്പം ഭയങ്കരമായ തോതിലുള്ള കൂടെ സഹിക്കാൻ മേലാത്ത വിധത്തിലുള്ള തിരസ്കരണത്തിൽ കൂടെയും ക്രൂരതകളിൽ കൂടെ വളർന്നു വന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ പലപ്പോഴും അവരുടെ ചിന്തകളും മനോഭാവങ്ങളും കറക്റ്റായിരിക്കുകയല്ല നാം കറക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ലേ പക്ഷേ അവിടെ അവരെ നമ്മൾ മനസ്സിലാക്കുന്നില്ല പലപ്പോഴും അവരുടെ സാഹചര്യങ്ങളോ അവർ വളർന്നു വന്ന സാഹചര്യങ്ങളോ ഇപ്പോഴത്തെ സാഹചര്യങ്ങളോ ഒന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല അവരുടെ കൾച്ചർ മനസ്സിലാക്കുന്നില്ല അതില്ലാതെ തന്നെ നമ്മൾ അവരെ വിധിക്കുന്നു അതൊന്ന് രണ്ട് രണ്ട് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വ്യക്തി പാപം ചെയ്തത് ഞാൻ കണ്ടു ഈ പാപം എന്താന്നുള്ളത് നിങ്ങൾ അതിനെ വിശകലനം ചെയ്യുമെന്നും വേണ്ട നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ പാപങ്ങളൊന്നുമല്ല ഒരു പാപം ചെയ്ത് ഞാൻ കണ്ടു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലർ കണ്ടു ഞങ്ങൾ ഞങ്ങൾ അത് തമ്മിൽ തമ്മിൽ സംസാരിച്ചു ഞങ്ങളത് സംസാരിക്കേണ്ട വ്യക്തിയോടും സംസാരിച്ചു അത് കഴിഞ്ഞ് ആ വ്യക്തി ഈ ചെയ്ത വ്യക്തിയുമായിട്ടുള്ള എൻ്റെ ബന്ധം കുറച്ച് നാളത്തേക്ക് ഇല്ലായിരുന്നു കുറച്ച് ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ഈ വ്യക്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യമേ ആ വ്യക്തിയും കണ്ടു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഞാനും ആ വ്യക്തിയും ഒരു വീട്ടിൽ ഒന്നിച്ച് താമസിക്കേണ്ടി വന്നു അടുത്തടുത്ത മുറി കത്ത് താമസിക്കേണ്ടി വന്നു ആ വ്യക്തിയെ കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ എൻ്റെ കർത്താവി ഈ മനുഷ്യൻ ഈ പാപി അന്ന് ഇതെല്ലാം ചെയ്ത വ്യക്തി അതായിരുന്നു എൻ്റെ മനസ്സിൽ അന്നേരം എൻ്റെ മനസ്സിൽ വന്ന ചോദ്യം ഏത് പാപം അപ്പം ഞാൻ കർത്താവിനെ അങ്ങോട്ട് ഓർപ്പിക്കുക ഏതാണ് പാപം എന്നുള്ളത് സംഗതി എന്താണെന്നുള്ളത് അറിയാം ആ വ്യക്തിക്ക് ദൈവം പാപബോധം കൊടുത്തു പുള്ളി പശ്ചാത്തപിച്ചു ദൈവം ക്ഷമിച്ചു ക്ഷമിച്ചു കഴിഞ്ഞാൽ പാപം എവിടെ പാപം അവിടെ ഇല്ല അല്ലേ പാപത്തെ ദൈവം ഓർക്കുന്നില്ല എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത് ദൈവം മറന്നു കഴിഞ്ഞു ഇവിടെ ഇപ്പം ഞാൻ അവിടെ ഇല്ലാത്ത ദൈവം ഓർക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം അവിടെ ഇല്ല ആ വ്യക്തിയുടെ മേലെ ആ പാപം ഇല്ല വ്യക്തിയുടെ പുസ്തകത്തിൻ്റെ അകത്ത് ആ പാപം ദൈവം വായിച്ചു കളഞ്ഞു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ടങ്ങ് വായിച്ചു കളഞ്ഞു ആ പുസ്തകത്തിൽ പോലും ഇല്ല പക്ഷേ ഇവിടെ ഞാൻ ആ കുറ്റാരോപണം നടത്തും എൻ്റെ മനസ്സിലാ വാ തുറന്ന് ആരോടും ഞാൻ പറയുന്നില്ല എൻ്റെ മനസ്സിൽ കുറ്റാരോപിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ ഇല്ലാത്ത ഒരു പാപം ആ മനുഷ്യൻ്റെ മേൽ ചുമത്തി ഞാൻ ഇവിടെ നുണ പറയുന്നവളായി മാറ്റപ്പെടുന്നു അതല്ല സംഭവിക്കുന്നത് ആ വ്യക്തിയുടെ മേലില്ല പാപം ആ പാപം പുള്ളി ഏറ്റു പറഞ്ഞു ദൈവൻ ക്ഷമിച്ചു ആ പാപത്തെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ മായ്ച്ചു കഴിഞ്ഞു കളഞ്ഞു പക്ഷേ ഇവിടെ ഞാനോ ഇത്രയും വർഷങ്ങൾ ആ പാപവും പേറിക്കൊണ്ട് നടക്കുക എൻ്റെ ഹൃദയത്തിലെ ആ വ്യക്തിയുടെ പാപം കിടപ്പുണ്ടോ ഇത്രയും വർഷങ്ങളായിട്ടും ആ പാപം എൻ്റെ ഹൃദയത്തിൽ നിന്നും പോയിട്ടില്ല ആ പാപവും പേറി ആ പാപത്തിൻ്റെ ഭാരവും പേറി ഞാൻ നടക്കുക മാത്രമല്ല ഞാൻ കുറ്റാരോപണം നടത്തി ഇല്ലാ കുറ്റാരോപണമല്ല അവിടെ നോണ പറയുന്നു എൻ്റെ ഹൃദയത്തിൽ നോണ ചിന്തിക്കായിരുന്നു ഇതാണ് ഇതിൻ്റെ അകത്ത് വലിയ ടേഞ്ചർ നാം അറിയുന്നില്ല ആ വ്യക്തിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് ദൈവവും ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അകത്ത് എന്ത് സംഭവിച്ചതെന്നുള്ളത് അറിയുന്നില്ല നാം കുറ്റം നമ്മുടെ ഹൃദയത്തിൽ പോലും കുറ്റം ആരോപിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇല്ലാത്ത കുറ്റാരോപണം ഞാൻ നടത്തുക അവിടെ പാപം ചെയ്തത് ആ വ്യക്തി ഇവിടെ അനുഭവിക്കുന്നതോ രണ്ട് വിധത്തിലാണ് ഞാൻ അനുഭവ അനുഭവിക്കുന്നത് അല്ലേ ഇല്ലാത്തൊരു കുറ്റത്തെ ഞാൻ ഉണ്ടെന്ന് പറയുക എന്തൊരു ഭയങ്കര ഞാൻ ചെയ്യുന്നത് എൻ്റെ മനോഭാവം ആ വ്യക്തിയോടുള്ളത് മാറിയില്ലേ ഏതെല്ലാം വിധത്തിലാണ് ഞാൻ പാപത്തിൽ വീഴുന്നത് ഓക്കെ ഇതാണ് അവർ അറിയാത്തതിനെ ദുഷിക്കിയാൽ അനീതിയുടെ കൂലി അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്തത്താൽ നശിച്ചു പോകും അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ കുറ്റാരോപണം നടത്തുമ്പോൾ ഒരു ഭയമുണ്ട് പലപ്പോഴും അത് വരുന്നു കഴിയുമ്പോൾ ഞാൻ എന്നെ ദൈവം ഓർപ്പിക്കാറുണ്ട് എനിക്ക് ദൈവഭയം ഉണ്ടാകാറുണ്ട് ഉണ്ടാകാറുമുണ്ട് റോമർ പതിനാലിൻ്റെ നാല് മറ്റൊരുവന്റെ ദാസനെ വിധിപ്പന്നി ആർ അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാൻ അത്ര അവൻ നിൽക്കുന്നതാനും അവനെ നിൽക്കുമാറാക്കാൻ കർത്താവിന് കഴിയുമല്ലോ ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ അസംഭവത്തിൽ സംഭവിച്ചത് അവൻ ദൈവത്തിൻ്റെ ദാസൻ ആ വ്യക്തി ദൈവത്തിന്റെ ദാസൻ അവൻ പാപം ചെയ്തു അവന് നിൽക്കുമാറാക്കാൻ അവ ആക്കാൻ ദൈവത്തിന് സാധിക്കും അവനെ നിൽക്കുമാറാക്കി ഇവിടെ ഞാൻ എന്ത് ചെയ്തു ഞാൻ ആ ദൈവത്തിൻ്റെ ദാസിനെ വിധിച്ചു അതാണ് സംഭവിക്കുന്നത് ഞാൻ വീണുപോയി പുള്ളിയുടെ പാപത്താൽ ഞാൻ വീണ് കിടക്കുക വർഷങ്ങൾ ഞാൻ അതും പേറിക്കൊണ്ട് നടന്നു ഞാൻ വീണു ഇനി നമുക്ക് രണ്ട് കാര്യങ്ങളൂടെ കാണണം ഒന്നാമത് ദൈവം കുറ്റം വിധിക്കാതിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് ചില ക അനുഭവങ്ങൾ നമ്മൾ കാണാൻ പോവുകയാണ് ദൈവം കുറ്റം ആരോപി ആരോപിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറ്റം വിധിക്കാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അബ്രഹാമിൻ്റെ കഥയർക്ക് അബ്രഹാം ആരായിരുന്നു സ്വന്തം ഭാര്യ അല്ലേ സ്വന്തം ലാഭത്തിനു വേണ്ടി പണ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ഭാര്യയെ വിറ്റവനാണ് അങ്ങനത്തെ ഒരു പക്ക ലോക മനുഷ്യൻ പക്ഷെ ദൈവത്തിനോ ദൈവം ആ വ്യക്തിയെ എന്തു ചെയ്തു ആ പാപങ്ങളെ നോക്കാതെ അവനെ സ്നേഹിച്ചു തിരഞ്ഞെടുത്തു എന്തിനാ വിശ്വാസികളുടെ ഇനിയും ലോകാവസാനം വരെയുള്ള വിശ്വാസികളുടെ പിതാവായിട്ട് അതിൽ കൂടെ എന്താ ചെയ്ത് ദൈവം കുറ്റം ആരോപിക്കാതിരുന്നതിൽക്കൂടെ എന്ത് സംഭവിച്ചു ആ ഒരു വ്യക്തിയെ ദൈവം പണുതെടുത്തു അല്ലേ എവിടെല്ല ഏതെല്ലാം സാഹചര്യങ്ങളിൽ ദൈവം ആ വ്യക്തിയെ വളർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവരുന്നത് നമുക്ക് ആ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാം വളർത്തിക്കൊണ്ട് വന്ന് വിശ്വാസികളുടെ പിതാവായിട്ട് തീ അത്രത്തോളം ആകത്തക്കവണ്ണമുള്ള വിശുദ്ധി വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചു ഇനി അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക് അപ്പൻ്റെ അതേ പാത തുടർന്നവന് ഭാര്യയെ കൊണ്ടുവന്ന് കൊടുത്തു അങ്ങനൊരു വ്യക്തിയായിരുന്നു ആ മകന് എന്താ ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു പാപം ചെയ്തതുകൊണ്ടല്ല കേട്ടോ അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ദൈവം അവരെ കണ്ടിരുന്നു ദൈവം അനുഗ്രഹിക്കുമ്പോഴത്തേക്ക് ഇവർ പാപത്തിൽ നിന്നും പുറത്തിറങ്ങുക ചെയ്യുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വരുംതോറും ഇവർ പാപത്തിൽ നിന്ന് വിട്ടൊഴിയുക ചെയ്യുന്നത് ദൈവത്തോടടുക്കും തോറും ആ ഇത് നമ്മൾ അടുത്ത ഇത് ആളിൽ നിന്ന് ശരിക്കും നമുക്കറിയാം യാക്കോബ് സഹാക്കിൻ്റെ മകനായ യാക്കോബ് ചതിയനായിരുന്നു അല്ലേ എല്ലാ വ്യക്തികളെയും സഹോദരനെ ചതിച്ചു അപ്പനെ ചതിച്ചു അമ്മയുടെ സഹായത്തോടു കൂടിയാണെങ്കിൽ പോലും പിന്നെ അമ്മാച്ചന്മാരെ സഹായി ചതിച്ചു ആരെയൊക്കെ സഹായി ചതിക്കാവോ അവരെല്ലാം ചതിച്ചു അമ്മായിപ്പനെ ചതിച്ചു എല്ലാ വ്യക്തികളും ചതിച്ച ഒരു വ്യക്തി പക്ഷേ ആ വ്യക്തിക്കൊരു വളർച്ച ഉണ്ടായിട്ട് അവസാനം ഫറോ പോലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് തലക്കുനിച്ച് നിന്ന് കൊടുത്തു അനുഗ്രഹി അനുഗ്രഹിക്കാൻ എന്നെ എന്ന് പറഞ്ഞു ഫറോയെ പോലും അനുഗ്രഹിക്കത്തക്കണ്ണുള്ളൊരു ആത്മീക വളർച്ച ആത്മീകം മാത്രമല്ല ഭൗതിക വളർച്ച മകനെ കൂടെ ഉണ്ടായ ഒരു വളർച്ചയുണ്ട് ഒരു അനുഗ്രഹമുണ്ട് മകനായ ജോസഫിൽ കൂടെ ഉണ്ടായ ഒരു വലിയ അനുഗ്രഹമുണ്ട് അതിനെല്ലാം കാരണം ദൈവം അവരെ അദ്ദേഹത്തെ കണ്ടു ദൈവം അവരെ കുറ്റം വിധിച്ചില്ല നീ കുറ്റക്കാരനാണെന്നും പറഞ്ഞുകൊണ്ട് അവനെ തള്ളിക്കളഞ്ഞില്ല പക്ഷെ ദൈവം അവരെ സ്നേഹിച്ചു പാപിയെ സ്നേഹിച്ച് പാവയുടെ പാപത്തെ വെറുത്ത ദൈവം അതാണല്ലോ വചനം പറയും പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിച്ചു ഇനിയും ദൈവത്തിനൊരു അഡ്രസ്സ് ഉണ്ടായിരുന്നു ഭൂമിയിൽ ഒരു ഉണ്ടായിരുന്നു സ്വർഗത്തിലെ ദൈവമൊന്നുമല്ല നമുക്ക് ഭൂമിയിൽ ദൈവത്തിനൊരു അഡ്രസ്സ് ഉണ്ടായിരുന്നു അതറിയാവോ നിങ്ങൾക്ക് അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോവിൻ്റെയും ദൈവമായ യഹോവ ഉണ്ടോ മൂന്ന് ലോക പേരിൽ ആ ദൈവം അറിയപ്പെടാനായിട്ട് താല്പര്യപ്പെട്ടത് വെറും പക്ക ലോക മനുഷ്യർ ഭാര്യ വിറ്റ മനുഷ്യര് ചതിയന്മാര് ഇവരെയല്ല ഇവരുടെ പേരിലാണ് ദൈവം തന്റെ അഡ്രസ് എഴുതിയത് ഓക്കെ കെ ആ വ്യക്തികളെ ദൈവത്തിന് മാറ്റാനായിട്ട് ഒരു പ്രയാസമില്ലായിരുന്നു കാരണം ദൈവം കുറ്റം ആരോപിച്ചില്ല കുറ്റം വിധിച്ചില്ല കുറ്റം ആരോപിച്ചില്ല അതുപോലെ തന്നെ നമുക്കൊന്ന് കാണാം യേശുവിൻ്റെ കാര്യം കൂടെ കാണാം അതുകൂടെ കണ്ടെച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് തീർക്കാം യേശു എങ്ങനെ പ്രശ്നങ്ങൾ വന്നപ്പം കൈകാര്യം ചെയ്തതൊന്നും കൂടെ കാണാം ഒന്നാമതായിട്ട് യോ യോഹന്നാൻ്റെ സുവിശേഷ എട്ടിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം എട്ട് ഒന്ന് മുതൽ പതിനൊന്ന് വരെ അവിടെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയുടെ പാപത്തെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്ന് ക്രിസ്തുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് എത്തിയേച്ച് അവരെല്ലാം കൂടെ ചുറ്റും നിന്നെച്ച് പറഞ്ഞ് അവരെ അവളെ കല്ലെറിയണമെന്ന് പറഞ്ഞു നീ എന്തു പറയുന്ന ന്യായ പറയുന്നു പറയുന്ന ഇവളെ കല്ലെറിയണമെന്ന് അപ്പം നീ എന്തു പറയുന്നു എന്നുള്ള ചോദ്യമായിരുന്നു ക്രിസ്തു എന്തു ചെയ്തു ആരെയും കുറ്റം വിധിച്ചില്ല അല്ലേ അവിടെ കുനിഞ്ഞിരുന്ന് എഴു എന്തോ വരച്ചു കായ് വിരൽ വെച്ച് വരച്ചുകൊണ്ടിരുന്നു അവിടെ കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തോ ആയിരുന്നു അവസാനം ആ സ്ത്രീയോട് പറയുന്നുണ്ട് ഇവരെല്ലാം പോയി ഇനി നീ പാപം ചെയ്യരുത് തീർന്നു കർത്താവ് അവരെ അവളെ കറക്റ്റ് ചെയ്തു അവളെ വിശുദ്ധീകരിക്കുക അവളുടെ പാപത്തെ ക്ഷമിക്കുകയും അവളെ പുതുക്കി പണിയൊക്കെ ഒക്കെ ചെയ്തു ആ ഒരൊറ്റ വാക്കിൽ നീ ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല അവരാരും നിന്നെ കുറ്റം മതിച്ചില്ലേ ഞാനും കുറ്റം ഇല്ല നീ നീ പാപം ചെയ്യരുത് തീർന്നു അത്രേ ഉള്ളൂ പക്ഷെ മറ്റവരോടോ മറ്റവരോട് ക്രിസ്തു ഒരക്ഷരം മിണ്ടിയില്ല എന്തുകൊണ്ടാണ് അവരോട് മിണ്ടാരുത് ഇരുന്നത് ഈ കുറ്റാരോപണം നടത്തുന്ന വ്യക്തികളുടെ ഹൃദയത്തിലുള്ള ആ ഒരു സ്വയമുണ്ട് അസെൽഫ് അത് അതിഭയങ്കരവാ അതിനെ കൈകാര്യം ചെയ്യാൻ ഒക്കത്തില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ മുമ്പ് പോലെ അതിനെ കൈകാര്യം ചെയ്യാൻ പ്രയാസമാണ് അവരുടെ കണ്ണിലെ കോല അത് അവർ തന്നെ എടുത്ത് മാറ്റിയ ഒക്കത്തുള്ളൂ മറ്റേ സ്ത്രീയുടേത് കർത്താവ് ഒന്ന് ഊതിയാൽ അത് പോയി പോയി തീർന്നു അവളിൽ ആ പാവം ഇല്ല ഇനി പാപ സ്വഭാവം ഇല്ല അവൾ വിശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞു ഇനി അവൾ അതിന് പോകത്തില്ല കാരണം കർത്താവ് അവളോട് ക്ഷമിച്ചത് പക്ഷെ ഇവരോടോ കർത്താവ് ഒന്നും വേണ്ടിയില്ലല്ലോ എന്തുകൊണ്ടാ അവരുടെ സ്വയം എന്നുള്ളത് അവിടെ ഭയങ്കര ശക്തമായിട്ട് നിൽക്കുന്നുണ്ട് അവര് പാപികളാണ് അല്ലേ അവരും പാപം ചെയ്തിട്ടുള്ളത് കൊണ്ടാണല്ലോ കല്ലെല്ലാവരേയും ഇട്ടിട്ട് അങ്ങ് പോയത് പക്ഷെ അവരുടെ പാപത്തെ കൈകാര്യം ചെയ്യാനായിട്ട് കർത്താവിന് പ്രയാസമാണ് ആ സ്വയം അതുതന്നെ നിങ്ങൾ ഓർത്തോടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് പഠിപ്പിച്ചതാണ് ആ സ്വയത്തിൻ്റെ മേൽ ക്രൂശു വഹിക്കണം നമ്മളൊരു വ്യക്തിയെ കുറ്റം ആരോപിക്കുമ്പോൾ അവിടെ നമ്മുടെ സ്വയം അവിടെ വളർന്നു നിൽക്കുന്നത് അതിനെന്തോ പരിഹാരം എന്തോ സ്വയത്തിൻ്റെ മേലെ തന്നെത്താൻ ത്യജിച്ച് ക്രൂശു വഹിക്കണം എന്തായാലേ നമുക്ക് ക്രിസ്തുവിനെ പിന്തുടരാനൊക്കത്തുള്ളൂ എങ്ങനെ ക്രൂശു വഹിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ക്രൂശെന്ന് പറയുമ്പോൾ അതൊരു യഹൂദന്മാരുടെ മരണമല്ല റോമൻ വിധിയാണ് ന്യായവിധിയാണത് ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ഒരു മരണമാണ് യഹൂദന്മാർക്ക് ക്രൂശ് മരണമില്ല അത് അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് എന്താണ് നമ്മുടെ സ്വയത്തിൻ്റെ മേൽ ക്രൂശ് വഹിക്കണം എന്ന് പറയുമ്പോൾ സ്വയത്തിൻ്റെ മേൽ ആ ഒരു മരണം എപ്പോഴും സ്വയം എപ്പോഴും മരിക്കണം ഒരു നീച മരണം അതിനുണ്ടാകണം തല പൊക്കരുത് തല പൊക്കെ നമ്മൾ വല്ലവരെയും വിധിക്കും കുറ്റാരോപണം നടത്തും നമ്മുടെ പഴയ കഥകളൊക്കെ ഇങ്ങെഴുന്നേറ്റ് വരും നമ്മുടെ ഓർമ്മയിൽ മറ്റുള്ളവരെ പറ്റിയുള്ള കഥകളെല്ലാം ഇങ്ങനെ പൊങ്ങി വരും കേൾക്കാനും പറയാ പറയാനും കേൾക്കാനും വലിയ സുഖമാണ് പറയുന്നതിനെക്കാട്ടിലും കേൾക്കാൻ വലിയ സുഖം കേൾക്കുന്നതിനെക്കാട്ടിലും പറയുന്നത് വലിയ സുഖം അതുകൊണ്ട് തന്നെ അതിൻ്റെ മേൽ ഒരു ക്രൂശ് വഹിക്കണം എന്നു വച്ചാൽ സ്വയം ഇല്ലാതാകണം മരിക്കണം അവിടെ അന്നാൽ മാത്രമേ ക്രിസ്തുവിൻ്റെ വിശുദ്ധിയിലേക്ക് നമുക്ക് വളരുവാൻ ദുഃഖത്തുള്ളൂ ഇനി രണ്ടാമത്തെ കർത്താവിൻ്റെ ഒരു കഥ കഥയല്ല അനുഭവം യോഹനാൻ്റെ സുവിശേഷം നാലിൻ്റെ മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പതാം വാക്യം അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്ന ആ സ്ത്രീയുടെ കഥയാണ് കർത്താവ് കിണറിൻ്റെ ഇരുന്ന് അവരോട് സംസാരിക്കുമ്പോൾ പറയുമ്പോൾ അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നവളും എന്നാൽ ഇപ്പോൾ ഒരു അന്യപുരുഷൻ്റെ കൂടെ ജീവിക്കുന്നവളുമായ സ്ത്രീയെ ആ സ്ത്രീയോട് പറഞ്ഞു ഷോ എന്തൊരു നാണംകെട്ട ജീവിതമാണ് നിൻ്റെതെന്ന് എന്തൊരു വൃത്തികേടക്കെയാണ് നീ കാണിക്കുന്നത് നിൻ്റെ നിൻ്റെ സമൂഹത്തിൽ ഇങ്ങനത്തെ ഒരു വൃത്തിയേട് കാണത്തില്ലല്ലോ എന്നൊന്നും കർത്താവ് പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് തന്നെ കുറ്റം ആരോപിക്കാതിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു അവൾ ചെന്ന് ഗ്രാമത്തിൽ ചെന്ന് ഒരു സുവിശേഷം പറഞ്ഞു ആ ഗ്രാമം മുഴുവൻ വിശ്വാസത്തിലേക്ക് വന്നു അല്ലേ ക്രിസ്തുവിന് കുറ്റം ആരോപിക്കാമായിരുന്നു വെച്ചാൽ അവളുടെ ചരിത്രം കഴിഞ്ഞ കഴിഞ്ഞകാല ജീവിതം അത്ര പച്ചയ്ക്ക് കർത്താവിൻ്റെ മുമ്പിൽ ഉണ്ട് പക്ഷേ കർത്താവ് ഒന്നും പറഞ്ഞില്ല അവളെ കുറ്റം വിധിച്ചില്ല കുറ്റാരോപണം നടത്തിയില്ല യാതൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് ഒരു ഗ്രാമം മുഴുവൻ സുവിശേഷം അറിയുവാനായിട്ട് കർത്താവിനെ വിശ്വസിച്ചു ഇനി നീ പറയുന്നതിൽക്കൂടെ അല്ല ഞങ്ങൾ അനുഭവിച്ചറിയാണെന്ന് വരെ അവർ പറഞ്ഞു അത്രത്തോളം നമുക്ക് അത്രത്തോളം കർത്താവിന് സാധിച്ചു ഇനി നമുക്ക് ക്ലാസ് തീർന്നിട്ടില്ല നമുക്ക് നാളെ തുടരാം പക്ഷെ നിങ്ങൾ ഇന്നും ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എനിക്കറിയാം നമ്മൾ സാധാരണ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലുള്ളതാണ് കുറ്റം വിധിക്കലും കുറ്റാരോപണം നമ്മൾ മറ്റുള്ളവരുടെ കഥകൾ കേട്ടിട്ട് വരെ മറ്റു നമ്മൾ വ്യക്തികളെ കുറ്റം ആരോപിക്കും എനിക്ക് ആ സ്വഭാവം ഉണ്ടായിരുന്നു ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത വ്യക്തിയായിരിക്കും ഞാൻ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു വ്യക്തിയായിരിക്കാം ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുമായിട്ടൊരു ബന്ധ പ്രശ്നമുണ്ടോ ഞാൻ പിന്നെ ആ വ്യക്തിയെ നോക്കത്തില്ല ഞാൻ എൻ്റെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ തന്നെ നിൽക്കും ഞാൻ ആ വ്യക്തിയെ വിധിക്കുകയും കുറ്റാരോപണം നടത്തുകയും ചെയ്തു കഴിഞ്ഞു എൻ്റെ നോട്ടത്തിൽ ഞാൻ എൻ്റെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തികൾക്കുള്ള വേദന മുഴുവൻ ഞാനങ്ങ് സ്വീകരിക്കും ഏറ്റവും അപകടകരമായ സ്വഭാവമാണ് കർത്താവിന് നമ്മളിൽ പ്രവർത്തിക്കാൻ ഒക്കുന്നില്ല നമ്മുടെ ആവശ്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ പ്രാർത്ഥിച്ചാൽ പോലും കർത്താവിൻ്റെ അടുക്കൽ എത്താതെ വണ്ണം നമ്മുടെ പ്രാർത്ഥനയ്ക്കും ബ്ലോക്കായിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമാണിത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുണ്ടെങ്കിൽ ഈ സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്ന് തിരിച്ചറിയുക അതിനെ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അതിനെ ജയിക്കുവാൻ ശ്രമിക്കുക അതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും തീർച്ചയായിട്ടും നൂറ് ശതമാനം നിങ്ങളെ സഹായിക്കും അത് ഒരു നിമിഷം കൊണ്ട് സാധിക്കുകയില്ല ദിവസങ്ങളുടെയോ നാളുകളുടെയോ അധ്വാനമായിരിക്കും ആ നിങ്ങളാ കൂടി നിങ്ങൾ പ്രവർത്തിക്കുക അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ പിതാവായ ദൈവമേ ഇന്നത്തെ ഓരോ കേൾവിക്കാരെ ഞാൻ ക്രിസ്തുവേശ്ന നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവേ നമ്മൾ മാനുഷിക ഞങ്ങൾ പറയും മാനുഷിക ബലഹീനതയാണ് വ്യതിക്കുക കുറ്റാരോപണം നടത്തുക എന്നുള്ളത് പക്ഷെ കർത്താവേ അതിനുള്ള അധികാരവും അവകാശവും നീ ഞങ്ങൾക്ക് തന്നിട്ടില്ല കാരണം ഞങ്ങളുടെ കണ്ണുകൾ മനുഷ്യൻ്റെ കണ്ണാണ് ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ ഞങ്ങൾ അവരെ കാണുന്നില്ല നീ അവരെ കാണുന്നത് പോലെ കാണുവാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല നീ അവരെ എത്രത്തോളം വിശുദ്ധരും നിർമ്മലരും ക്രിസ്തുവേശുവിൻ്റെ പൂർണ്ണത കൊണ്ട് നിറഞ്ഞ ഒരു നീതിമാന്മാരുമായിട്ട് നീ അവരെ കാണുന്നു പക്ഷെ അവരുടെ ഡാർക്ക് സൈഡ് കാണുവാനായിട്ട് ശ്രമിക്കുന്ന കർത്താവ് ഞങ്ങളോട് ശ്രമിക്കണം പൂർണ്ണമായിട്ട് ഞങ്ങൾ ഞാനിപ്പോൾ ഇവരെ ഓരോരുത്തരെ കേൾവിക്കാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം കൊണ്ട് നിറയപ്പെടണം കർത്താവെ ഞാൻ അങ്ങനെ തന്നെ അവരെ അനുഗ്രഹിക്കുന്നു ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മേ